ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. പുരാതന ഭാരതത്തിൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിക്കുകയായിരുന്നു. മരം കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയുടെ കണ്ണ് ഉന്നം വെച്ച് അമ്പെയ്യാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. ഉന്നം പിടിക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് വിവരിക്കുവാൻ ആദ്യത്തെ ശിഷ്യനോട് പറഞ്ഞു, ഞാൻ മരങ്ങളും അതിൻ്റെ ചില്ലകളും ഇലകളും ആകാശവും പക്ഷിയും അതിൻ്റെ കണ്ണും കാണുന്നു എന്നായിരുന്നു മറുപടി. ഈ ശിഷ്യനോട് അല്പനേരം കാത്തു നിൽക്കാൻ പറഞ്ഞ ശേഷം രണ്ടാമത്തെ ശിഷ്യനോട് ഗുരു തൻ്റെ ചോദ്യം ആവർത്തിച്ചു, ഞാൻ പക്ഷിയുടെ കണ്ണു മാത്രം കാണുന്നു എന്ന മറുപടി കേട്ട ഗുരു, വളരെ നല്ലത്, ഉടൻ അമ്പ് ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. അമ്പ് നേരെ ലക്ഷ്യത്തിൽ ചെന്ന് കൊള്ളുകയും ചെയ്തു. ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെ ലക്ഷ്യം നേടാനാവില്ല. നല്ല സൂര്യപ്രകാശമുള്ള ദിവസമാണെങ്കിലും ശക്തിയേറിയ ഭൂതക്കണ്ണാടി ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിന് താഴെ വച്ചിരിക്കുന്ന കടലാസ് കഷണം കരിക്കാനാവില്ല. പക്ഷേ പ്രകാശം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ഭൂതക്കണ്ണാടി പിടിച്ചാൽ കടലാസ് കഷണം കരിഞ്ഞുപോകും. ഇത് ഏകാഗ്രതയുടെ ശക്തിയാണ് കാണിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭദിനം കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. അതോടൊപ്പം ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനായി ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു-ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. അതിനുശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക, 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക, സമീകൃതാഹാരം കഴിക്കുക. അതോടൊപ്പം ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.